കൊടിയത്തൂരിൽ സ്കൂൾ ബസ്സുകൾക്കിടയിൽ കുടുങ്ങി വിദ്യാർത്ഥി മരിക്കാനിടയാക്കിയ സംഭവത്തിൽ ഗുരുതര വീഴ്ചയെന്ന ആരോപണം. സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും കള്ളക്കളിയും പുറത്തായി. അപകടം നടന്നതിന് തൊട്ടുപുറകെ ബസ്സിൻ്റെ പെർമിറ്റ് പുതുക്കി നൽകിയതാണ് സംശയങ്ങൾക്ക് ഇടയാക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂൾ 9-ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ബാഹിഷ് സ്കൂൾ ബസ്സുകൾക്കിടയിൽ കുടുങ്ങി ദാരുണമായി മരണപ്പെട്ടത്. സ്കൂളിനോട് തന്നെ ചേർന്നുള്ള പാർക്കിംഗ് മൈതാനത്തായിരുന്നു സംഭവം. കുട്ടിയുടെ മരണത്തിന് പിന്നാലെ സ്കൂളിനെതിരെ ഗുരുതര ആരോപണങ്ങളും ഉയർന്നിരുന്നു. അപകടം നടക്കുമ്പോൾ ബസ്സിന് പെർമിറ്റ് ഇല്ലായിരുന്നു എന്നതിൻ്റെ രേഖകളും പുറത്തു വന്നിരുന്നു. ഇതിനിടെ സ്കൂൾ അധികൃതർ പെർമിറ്റ് രാത്രിയോടെ പുതുക്കിയതും സംശയങ്ങൾക്കിടയാക്കി. തിങ്കളാഴ്ച രാത്രി 7:24 മോട്ടോർ വാഹന വകുപ്പ് പുതുക്കിയ പെർമിറ്റ് നൽകിയെന്നാണ് രേഖകളിലൂടെ വ്യക്തമാവുന്നത്. ഈ വർഷം ഓഗസ്റ്റിലാണ് ബസ്സിൻ്റെ പെർമിറ്റ് കാലാവധി അവസാനിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച തന്നെ പെർമിറ്റ് പുതുക്കാൻ സ്കൂൾ അധികൃതർ അപേക്ഷ നൽകിയിരുന്നുവെന്നും 7,500 രൂപ പിഴത്തുക ഈടാക്കി എന്നും മോട്ടോർ വാഹന വകുപ്പ് വിശദീകരിക്കുന്നു. അതേസമയം ബസ്സിൻ്റെ പെർമിറ്റിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ഇപ്പം പക്ഷേ സ്കൂൾ അങ്കണത്തിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. സർവീസ് നടത്തിയതായിട്ട് കാണുന്നില്ല. വാഹനത്തിൻ്റെ അകത്ത് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ അത് സർവീസ് നടത്താനാണ് പുറത്തേക്ക് എടുത്തുന്നത് എന്ന് അന്വേഷിച്ചിട്ട് നടപടി അത് ഓടുന്നതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പെർമിറ്റ് തീർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അതിന് ഫൈൻ ഈടാക്കുകയും പെർമിറ്റ് ഇന്നലെ പുതുക്കി കൊടുക്കുകയും. അപകടം നടക്കുന്ന സമയത്ത് പെർമിറ്റിൻ്റെ അപേക്ഷ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ഇന്നലെ രാത്രി 12 മണിക്ക് മുമ്പായിട്ട് നമ്മളിപ്പോൾ ചെയ്യുകയാണെങ്കിലും ഈ ഡേറ്റ് മുതലുള്ള പെർമിറ്റിൻ്റെ വാലിഡിറ്റി. കാരണം ഇതിന് പെർമിറ്റ്ലെസ്സിൻ്റെ ഒരു ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. ആ ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിർദ്ദേശം കൊടുത്തു. ഫൈൻ അടച്ചതിന് ശേഷം ഇന്നലെയാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ഏതായാലും സംഭവത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.